കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച വാർത്തകളിലേക്കാണ്. രാജ്യസഭാ സ്ഥാനാർത്ഥം യുവാക്കൾക്കും സ്ത്രീകൾക്കും നൽകിയ അംഗീകാരമാണെന്ന് ജെബി മേത്തർ. ഭരണഘടന സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുമെന്നും ജെബി പറഞ്ഞു. കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ജെബി മേത്തർ നമ്മോടൊപ്പം ചേരുന്നു. ഒരു സുപ്രധാന ഘട്ടത്തിൽ പാർട്ടി ഒരു വലിയ വെല്ലുവിളി ഏൽപ്പിച്ചിരിക്കുന്നു അല്ലേ? അങ്ങനെ എങ്ങനെ കാണുന്നു ഇതിനെ? വലിയൊരു അംഗീകാരമായിട്ട്, യുവാക്കൾക്ക് സ്ത്രീകൾക്കുള്ള ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി, ശ്രീ രാഹുൽ ഗാന്ധി, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ, ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരോടും ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. സാധാരണ രീതിയിൽ കോൺഗ്രസ് ഇത്തരമൊരു രാജ്യസഭാ പോസ്റ്റിംഗ് ഒഴിവ് വരുമ്പോൾ ഏതെങ്കിലും മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ഒരു പരിചിത മുഖം അല്ലെ പഴകിയ മുഖം അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഇത്തവണ ഒരു വനിതയ്ക്ക് പ്രാതിനിധ്യം കിട്ടുന്നു, അതൊരു യുവ മുഖം തന്നെയായി മാറുന്നു. അതൊക്കെ ഒരു പുതിയ പാർട്ടിക്ക് തന്നെ പുതിയ പ്രതീക്ഷ നൽകുന്നുണ്ടോ? പുതിയൊരു ഒരു പ്രതീക്ഷ തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഗ്രസ് പാർട്ടി സമയാസമയങ്ങളിൽ പറയുന്ന അല്ലെങ്കിൽ എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലാണ് എന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2010, 2015, 2020 കൈപ്പത്തി ചിഹ്നത്തിൽ ആലുവ നഗരസഭയിലെ 22nd വാർഡിൽ മത്സരിക്കാൻ അവസരം നൽകിയപ്പോഴും ഞാനത് വളരെ സന്തോഷത്തോടുകൂടിയും അത് അഭിമാനത്തോടുകൂടി തന്നെയാണ് അവിടെയെല്ലാം മത്സരിച്ചതും. ഇപ്പോൾ വൈസ് ചെയർപേഴ്സണായി, ആലുവ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായിട്ട് ഇരിക്കുന്നതും, പിന്നെ ദേശീയ ഭാരവാഹിയായി യൂത്ത് കോൺഗ്രസിൻ്റെ ഇരിക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു ഉത്തരവാദിത്തം പറഞ്ഞപ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു, ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ. അപ്പോൾ സമയാസമയങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇത്രയും കാലം ഏൽപ്പിച്ചതെല്ലാം ഒരു ചുമതല, ഉത്തരവാദിത്തം എന്നാണ് ഞാൻ കണ്ടിരുന്നെങ്കിലും ഇത് കോൺഗ്രസ് പാർട്ടി എന്നെ ഒരു നിയോഗം ഏൽപ്പിച്ച പോലെയാണ് എനിക്ക് ഇന്നലെ ഇത് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ തോന്നിയത്. അതായത് എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി, നമ്മുടെ ഭരണഘടന തന്നെ ഒരു ഏറ്റവും കൂടുതലൊരു ത്രെറ്റ് നേരിടുന്ന സമയത്താണ്. ആ സമയത്ത് ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള കോൺഗ്രസ് പാർട്ടി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന എല്ലാ മൂല്യങ്ങളും അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള ഒരു പോരാളി, ഒരു യുവ പോരാളിയായാണ് കോൺഗ്രസ് പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത്.